ഇന്ത്യയെ തൊട്ടാൽ കൈപൊള്ളും. രാജ്യം അത്യുന്നതകളിലേക്ക് കുതിച്ചു തുടരുകയാണ്. ഇന്ത്യൻ പ്രതിരോധ രംഗം കൂടുതൽ കരുത്തുറ്റതായി മാറിക്കഴിഞ്ഞു. പ്രതിരോധ കയറ്റുമതി രാജ്യത്തിന് റെക്കോർഡ് വർധനയാണ്. മാറ്റത്തിന്റെ പാതയിലേക്ക് ഇന്ത്യൻ സൈന്യം വരുന്നു. വികസനവും രാജ്യസുരക്ഷയും ഒരുമിക്കുന്നു എന്നതാണ് പ്രതിരോധ രംഗത്തെ പ്രവർത്തനങ്ങളിൽ കുറച്ചു വർഷങ്ങളായി കാണാൻ കഴിയുന്ന ശ്രദ്ധേയമായ മാറ്റം. INS വിക്രാന്ത്, LCH പ്രചന്ദ് എന്നിവയും മറ്റു പുതിയ ഏറ്റെടുക്കലുകളും സായുധ സേനയുടെ ശേഷി ശക്തിപ്പെടുത്തി. പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് വർധനയാണ് ഈ വർഷം ഉണ്ടായത്. യുവത്വവും സാങ്കേതിക ജ്ഞാനവും ഭാവിയിലേക്ക് സുസജ്ജമാവുന്ന സായുധ സേനയെ രൂപപ്പെടുത്തുന്നതിനാണ് അഗ്നിപഥ് ആരംഭിച്ചത്. അഗ്നിവീർ 2023 ജനുവരി മുതൽ പരിശീലനം ആരംഭിക്കും. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഊന്നൽ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്തതുപോലെ സൈന്യത്തെ യുവത്വം നിറഞ്ഞതും ആധുനികവും ആത്മനിർഭർ സേവനമാക്കി മാറ്റിയതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ വലിയ കുതിപ്പാണ് നടക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന് വഴിത്തിരിവായ പരിഷ്കരണങ്ങളുടെ വർഷമായിരുന്നു 2022. സായുധ സേനയിൽ അത്യാധുനിക ആയുധങ്ങൾ, ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ഭാവിയെ നേരിടാൻ സജ്ജമായ യുവത്വം, സാങ്കേതിക ജ്ഞാനമുള്ള സൈന്യത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വലിയ പരിഷ്കരണം നടപ്പിലാക്കിയത്. ആഗോള സമാധാനവും സമൃദ്ധിയും എന്ന കൂട്ടായ ലക്ഷ്യം കൈവരിക്കുന്നതിനായി പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ ഫലം കണ്ടു. പല രാജ്യങ്ങളും ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളിൽ അതീവ താൽപര്യം പ്രകടിപ്പിച്ച് പ്രതിരോധ കയറ്റുമതിയിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടാക്കിയത്. അതിർത്തി പ്രദേശ വികസനം, നാരീശക്തി നാഷണൽ കോർപ്പസിന്റെ വിപുലീകരണം, യുവാക്കളിൽ രാജ്യസ്നേഹം വളർത്തുന്നതിനായി പുതിയ സൈനിക സ്കൂളുകൾ സ്ഥാപിക്കൽ എന്നിവ പുതിയ ഊന്നൽ നൽകിയ മുന്നേറ്റമാണ്. അഗ്നിപഥ് ആയുധ സേനയിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അഗ്നിപഥ് പദ്ധതി ജൂണിൽ ആരംഭിച്ചു. ദേശസ്നേഹികളായ യുവാക്കളെ വിശുദ്ധ യൂണിഫോം ധരിച്ച് 4 വർഷത്തേക്ക് രാജ്യത്തെ സേവിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സായുധ സേനയുടെ യുവത്വ പ്രൊഫൈൽ പ്രാപ്തമാക്കുന്നതിലും കൂടുതൽ സാങ്കേതിക വിദഗ്ധരായ സൈന്യത്തിലേക്ക് പരിവർത്തനമായ മാറ്റം കൊണ്ടുവരുന്നതിനുമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. റിക്രൂട്ട്മെന്റിന് 3 സേവനങ്ങളിലും ബാധകമായ റിസ്ക് ആൻഡ് ഹാൻഡ്ഷിപ്പ് അലവൻസിനുമുള്ള ആകർഷകമായ പ്രതിമാസ പാക്കേജുകളും അഗ്നിവീരന്മാർക്ക് അവരുടെ വിവാഹ നിശ്ചയ കാലയളവ് പൂർത്തിയാക്കുമ്പോൾ നൽകേണ്ട ഒറ്റത്തവണ സേവാനിധി പാക്കേജുകളും ഉൾപ്പെടുത്തുന്നു. പദ്ധതിയോട് യുവാക്കളുടെ പ്രതികരണം പ്രോത്സാഹനജനകമാണ്. ആംഡ് ഫോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായി 3 സർവീസുകൾക്കും വനിതകൾ ഉൾപ്പെടെ 54 ലക്ഷത്തിലധികം രജിസ്ട്രേഷനുകളാണ് ലഭിച്ചത്. അതിൽ തന്നെ കരസേനയിലുള്ളത് 37.09 ലക്ഷം, നാവികസേനയിൽ 9.55 ലക്ഷം, വ്യോമസേനയിൽ 7.69 ലക്ഷം എന്നിവയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് സെപ്റ്റംബറിൽ കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു. 76% തദ്ദേശീയമായ ഉള്ളടക്കത്തോടെ 262.5 മീറ്റർ നീളവും 61.6 മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത്. മെഷീനറി പ്രവർത്തനങ്ങൾ, കപ്പൽ നാവിഗേഷൻ, അതിജീവനം എന്നിവയ്ക്കായി വളരെ ഉയർന്ന ഓട്ടോമേഷൻ ഉപയോഗിച്ചാണ് കാരിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് നേവി എന്നിവയ്ക്ക് പുറമെ MiG-29K യുദ്ധ വിമാനങ്ങൾ, Kamov-31 എന്നിവ ഉൾപ്പെടെ 30 വിമാനങ്ങൾ അടങ്ങുന്ന എയർ വിംഗ് പ്രവർത്തിക്കാൻ ഇതിന് കഴിയും. 2022 ഒക്ടോബറിൽ ജോധ്പൂരിലെ ഇന്ത്യൻ വ്യോമയാനത്തിലേക്ക് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് പ്രചന്ദ് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് LCH പ്രചന്ദ്. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തത്. ഇതിന് പ്രധാനമന്ത്രി ഒക്ടോബറിൽ തറക്കല്ലിട്ടു. ഗവൺമെന്റിന്റെ നിരന്തരമായ ശ്രമങ്ങൾ കാരണം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 334% വർദ്ധിച്ചു. 2021-22 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് 13,000 കോടി രൂപയിലെത്തി. ഇന്ത്യ ഇപ്പോൾ 75 രാജ്യത്തിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് 2 P-50B കപ്പലുകൾക്കായി 35 കോമ്പാക്റ്റുകളും 3 പ്രാക്ടീസ് ബ്രഹ്മോസ് മിസൈലുകളും വാങ്ങുന്നതിന് കരാറൊപ്പിട്ടു. ചുരുക്കത്തിൽ ഇന്ത്യ പ്രതിരോധ രംഗത്ത് വൻ ശക്തിയായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.